അതാണ് ജീലാനി അനുസ്മരണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഇടയിലെ ഒരു ചോദ്യം, അതായത് ഈ വിദ്വത്താർ ചോദിക്കുന്ന ഒരു ചോദ്യം അത്. എടാ ഉവേ, ആ പള്ളിയിൽ എന്താ പരിപാടി? അത് ഓസുല്ലാമിന്റെ ആണ്ട് ജീലാനി അനുസ്മരണം. നിനക്കൊക്കെ ബോധമില്ല. ഇവിടെ ആദൻ നബി മുതൽ 1.5 ലക്ഷം നബിമാർ വന്നില്ല, അവരുടെ ആരെങ്കിലും ആണ്ട് കഴിക്കണ്ടോ? ഇവിടെ 1.5 ലക്ഷം സഹാബാക്കൾ വന്നില്ലേ? സിദ്ദീഖുൽ അക്ബറിനേക്കാളും വലുതാണ് ഇപ്പൊ മുഹീദി ഷെയ്ഖ് പറഞ്ഞാള്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ആണ്ട് നിങ്ങൾ നടത്തുന്നുണ്ടോ? ഉമർ ഫാറൂഖ് തങ്ങളുടെ ആണ്ട് നിങ്ങൾ നടത്തുന്നുണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് നടത്തുന്നത്? ഇത് ബിദ്അത്തല്ലേ? ഇത് അനാചാരമല്ലേ? ഇത് വലാലിയത്തല്ലേ? നിങ്ങളൊക്കെ നരകത്തിലേക്ക് പോകും. വല്ല മറുപടിയും കൊടുക്കാനുണ്ടോ ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിന്? ഞാൻ അവിടെയൊക്കെ കാരണന്മാരുണ്ടായിരിക്കണേ, അവർക്ക് മറുപടി ഉണ്ട്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ച മൊബൈൽ അങ്ങോട്ട് തോണ്ടിക്കഴിഞ്ഞാൽ അപ്പ വന്നത് യുക്തിവാദത്തിന്റെ ക്ലാസ്സുകളാണ്, ഉടനെ തോണ്ടിയാൽ വന്നത് നിരീശ്വരവാദത്തിന്റെ ക്ലാസ്സുകളാണ്. ഞാനിവിടെ നെല്ലിക്കുള്ളിൽ സൂചിപ്പിച്ചാർന്നത് നമ്മുടെ അകത്തളങ്ങളിലുള്ള മക്കൾ വരെ നിരീശ്വരവാദികളും യുക്തിവാദികളുമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ വലിയ കാക്കായ താത്തായ എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. തിരുത്തണ്ടോടത്തി തിരുത്തി കൊടുക്കണം. വ്യക്തമായ ക്ലാസ്സാണ് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ജമിയത്തുൽ ഉലമ കൊടുക്കുന്നത്. അതാണ് ജീലാനി അനുസ്മരണം. എന്താ മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ മാത്രം ആണ്ട് നടത്തുന്നത്? വേറെ ആരെയും നടത്താത്തെന്താ? അതിനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ മതി അവനോട്. എടാ നീ അത്തയ്യാത്ത ഓതി കഴിഞ്ഞിട്ട് സലാത്തി ഇല്ലൂലെ നിസ്കാരത്തില്? പോവാ ബെറലൊക്കെ പൊക്കി പിടിച്ചോ, ഒന്നുമില്ല, ആട്ടോ കറക്കോ, അതെന്തെങ്കിലും നീ ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നീ സലാത്തോതുമല്ലോ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ. എന്തോ ഒരു ഇടങ്ങേറായി പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് ആ വിരലവിടെ അരക്കാട്ട് വെച്ചോട്ട് എന്താ പറയും? അതിട്ട് ഈ ഇടക്കിലല്ല എന്ത് പാടിയിച്ചപ്പാ പുള്ളി ഇടക്കണേ. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഈ അടുത്ത ഇത് ഇങ്ങനെ കാണിക്കലോ ഇങ്ങനെ. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഇങ്ങനെ ഈ ഈ തൈര് മോരാവൂലേ താത്താമാര് ഇങ്ങനെ ഇട്ട് കാണിക്കല. അതിപ്പോ മാറി, അത് മാറിയിട്ട് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ. അള്ളാഹ്ക്കറിയാ ഞാൻ സാക്ഷി പറ്റല്ല. ഇവിടെ അടുത്തൊരു പള്ളിയിൽ ഒരു പാവപ്പെട്ട നിസ്കരിച്ചോണ്ടിരുന്നപ്പോ ഇതുപോലെ കൈയെട്ടുന്ന ചെറുക്കം വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കാണിച്ചു അത്തയ്യാത്ത. അപ്പൊ ഈ ഉപ്പേർക്ക് നിസ്കാരത്തിലാകെ വിശ്വാസമായി. ഈ മൂപ്പര എന്താ ചെയ്തെന്നറിയോ? എന്തായാലും എന്റെ നിസ്കാരം പോയി. ഈ ബെരിലേക്ക് അവിടെ പിടിച്ചു. ഈ കാക്കനെ കാളയൊക്കെ പൂട്ടി നല്ല തഴപ്പുള്ള കയ്യല്ലേ ഈ ചെറുക്കൻ്റെ ഈ കൈ ബെരിലേക്ക് എടുത്ത് ചെരുക്കാൻ തുടങ്ങി. സലാം വീട്ടിൽ കഴിയുമ്പോ അപ്പൊ എല്ലാവരും തിരിച്ചു നോക്കി. ഈ കാക്ക ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. ഇതെന്താ കാക്കത്? ഇവനെന്നെ നിസ്കാരം വിശ്വാസാക്കിയെന്നേ. ആ ഇവൻ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കാണിച്ചോണ്ടിരുന്നു. എടാ മേലാലിസ്റ്റ് ഇട്ട് കാണിക്കുന്നത്. പിന്നെ കാരണന്മാരെവിടെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അനുക്കൂല, അത് വേറെ ആയിരുന്നു. അനുഭവമായതൊക്കെ ചുമ്മാറണമെന്നല്ല, കാരണന്മാരുള്ള അനുകൂല. ഞാൻ നിങ്ങളാരും അങ്ങനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞാലോ കേട്ടോ. ഇവിടെ അങ്ങ് ആരെങ്കിലും വന്നെന്തെങ്കിലും കാണിച്ചിട്ട് പൊയ്ക്കോട്ടെ, അതിന്റെ പുറകെ കിടക്കണ്ട. ഈ പട്ടിയുടെ വാല് എത്ര കൊല്ലം കയറ്റി ഇതിന്റെ കൂമ്പത്തിലിട്ടാലും ഊരുമ്പോ അത് വളഞ്ഞന്നെ ഇരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളിങ്ങനെ പിടിക്കാനും അടിക്കാനും നടക്കണ്ട. ചില സ്ഥലത്തേക്ക് അത് ഫലപ്പെട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ. ഞാൻ ചോദിക്കട്ടെ എന്റെ പൊന്നാര ഹബീബന്മാരെ, അവനോട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക, മുയ്യദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് എന്തിനാടാ നടത്തരുത്? നീ ചോദിച്ചാൽ നിന്നോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. നീ അത്തയ്യാത്ത് കഴിഞ്ഞിട്ടിങ്ങനെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം, നീ അങ്ങനെയല്ലേ സലാത്തോതനേ? അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യുന്നേ റബ്ബേ, റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തിന് ഗുണം ചെയ്യ തമ്പുരാനെ. കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഗുണം ചെയ്തതുപോലെ, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് ഗുണം ചെയ്തതുപോലെ. അള്ളാഹുവേ നബിത്തങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യ്, നബിത്തങ്ങളുടെ കുടുംബത്തിനും ബർക്കത്ത് ചെയ്യ്, ഏതുപോലെ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും ഇബ്രാഹിം നബിക്കും ബർക്കത്ത് ചെയ്തതുപോലെ. ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലനെ ഇപ്പൊ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. നിന്റെ അഭിപ്രായത്തിൽ അത് അങ്ങനെയാണ്, അതായത് എങ്ങനെയാ ഗുണം ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് അള്ളാഹ്ക്ക് അത് സംശയമൊന്നും വേണ്ട, അത് ഇബ്രാഹിം നബിക്ക് ചെയ്തപോലെ അങ്ങ് ചെയ്താൽ മതി, നീ പഠിപ്പിക്കുകയാണെന്നുള്ള അഭിപ്രായമൊക്കെ നിനക്കുണ്ടാവും. നമുക്ക് അഭിപ്രായമൊന്നുമില്ല. നമ്മ ചോദിക്കുന്ന ചോദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നീ പറയുന്നു നബിത്തങ്ങൾക്കും കുടുംബത്തിനും ഗുണം ചെയ്യ്, ബർക്കത്ത് ചെയ്യ്, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ചെയ്തപോലെ. ഇബ്രാഹിം നബിക്ക് മാത്രമാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തും ഗുണവും ചെയ്തിട്ടുള്ളൂ. അപ്പൊ മുമ്പൂര ആ നീ മറുപടി പറ, എല്ലാ നബിമാർക്കും ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഇനി നീ പറയാണ് എല്ലാ നബിമാർക്കും ഇല്ല, ഉലുൽ അസ്മുകൾക്ക് മാത്രമാണെങ്കിലും ഈ പറയപ്പെട്ട ഇബ്രാഹിം നബി മാത്രമല്ലല്ലോ അതിനകത്ത് വേറെ ഉണ്ടല്ലോ. 1.5 ലക്ഷം നബിമാർക്കും അല്ലാഹു തആല ഗുണവും ബർക്കത്തും പിന്നെ രക്ഷയും ചെയ്തില്ലേ?
അവർക്കടെ കുടുംബത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്തില്ലേ? ഉവ്വ. പിന്നെ എന്തിനാടാ ഇബ്രാഹിം നബിയുടെ പേര് മാത്രം പറയുന്നത്? അപ്പ അവൻ മിണ്ടൂല. അപ്പ അവനോട് പറയണം, ഇനി മേലാൽ നീ അത്തയ്യാ തോന്നുമ്പോ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വ അലാ ആലി സയ്യിദന മുഹമ്മദിൻ കമാ സല്ലൈത ആദം ഇദ്രീസ് നൂഹ് ഹൂദ്. ആ ഒന്നേകാ ലക്ഷം നബിമാരുടെ പേര് കാണാതെ വിളിച്ചിട്ട് നീ അത്തയ്യാ തോന്നി, അവരുടെ എല്ലാം പേര് വന്നിട്ട് സലാം പിന്നെയോ നീ മറുപടി കിട്ടിയില്ലേ? അവർക്ക് മറുപടിയായോ? എന്നാ ഇനി പറഞ്ഞു തരാടാ എന്തുകൊണ്ടിട്ടാണ് എന്ന്. ഇനി അത് വിശദീകരിക്കാൻ ബഹുമാനികളെ, എന്തുകൊണ്ടിട്ടാ ഇങ്ങനെ ഇബ്രാഹിം നബിയുടെ, പിന്നെ ഇബ്രാഹിം നബി മാത്രം ഇതിനകത്ത് വരാൻ കാരണം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു തആല നബിക്ക് തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന വത്തഖദു മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബിയുടെ മാർഗം അനുസരിച്ച് നിങ്ങൾ ഇബാദത്ത് എടുത്തോ. നബിത്തങ്ങൾ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ ഉപ്പുപ്പയാണ് എന്ന് പറഞ്ഞാൽ നബിത്തങ്ങളുടെ ഉമ്മാടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അങ്ങനെ മുകളിലേക്ക്. നബിത്തങ്ങളുടെ വാപ്പാടെ 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 വാപ്പ, അങ്ങനെ മുകളിലേക്ക്. 25 വാപ്പാമാരെ മദ്രസയിൽ കാണാതെ പഠിപ്പിക്കേണ്ട, ഇതൊക്കെ ആൾക്കാർക്ക് ചോദിക്കേണ്ട. ഇവിടെ കഴുത്ത കെട്ടികള് ഇവനൊക്കെ വെളിവില്ല, ഇവരെയൊക്കെ പേര് പഠിപ്പിച്ചു കൊടുക്കണേ എന്തിനാ ചോദിക്കണത്? അത് അള്ളാന്റെ റസൂലിന്റെ പവറാടോ? 25 വാപ്പാമാരുടെ പേര് നേരിക്ക് നേരെ നമ്മുടെ മക്കളെ കാണാതെ പഠിപ്പിക്കുകയാണ്. അബ്ദുള്ള, അബ്ദുൽ മത്തലിബ്, ഹാഷിം, ഖുസൈയ്, മനാഫ, അങ്ങനെ നേരെ അങ്ങോട്ട് പോയിട്ട് അത് എവിടെ ചെന്ന് മുട്ടുന്നറിയോ? ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം. അല്ല, എന്നെക്കാളും ചിന്തയും കഴിവുള്ളവരല്ലേ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതൊക്കെ തന്നെയല്ലേ നബിത്തങ്ങളുടെ പവർ? നിങ്ങൾ പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് വന്നുപോയി. അതിനു മുമ്പ് എത്രയോ പിതാക്കന്മാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാ, അവരുടെ എല്ലാം പേര് ഈ സമുദായത്തിന് കിട്ടിയെങ്കിൽ അത് വലിയ മഹത്വമല്ലേ നബിത്തങ്ങളുടെ? ഇരിക്കുന്ന എന്നോട് നിങ്ങൾ എന്റെ വാപ്പാടെ പേര് ചോദിച്ചാൽ ഞാൻ പറയും മുഹമ്മദ് എന്ന് പറയും. പൗസിലേരെ, ഓ നിങ്ങളുടെ വാപ്പാടെ വാപ്പാടെ പേരെന്നാ എന്ന് പറഞ്ഞാൽ എന്റെ പൂപ്പാടെ പേരല്ലേ നീ ചോദിക്കണേ? അതെ, എന്റെ പൂപ്പാടെ പേരാണ് ബാവ. ആ ബാവ എന്ന് പറയുന്ന നിങ്ങളുടെ വെല്ലുപ്പായാവുന്ന പൂപ്പാടെ അങ്ങേരുടെ വാപ്പാടെ പേരെന്ന തീർന്നവിടെ. കാരണം ഇവൻ വെളിവെള്ള ചോദ്യമല്ലേ ചോദിക്കുന്നത്? എനിക്ക് എന്റെ വെല്ലുപ്പാടെ വാപ്പാനെ എനിക്കറിയാമോ? ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് പേരും അറിയില്ല, എന്റെ വാപ്പ പഠിപ്പിച്ചു തന്നിട്ടില്ല. അവിടെ അവസാനിച്ചു അത്. നബിത്തങ്ങളുടെ അങ്ങനല്ല, വാപ്പാടെ വാപ്പാടെ വാപ്പ ഇങ്ങനെ പോയി എവിടെ ചെന്ന് മുട്ടി? ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം. മദീനയിൽ ഒരു മ്യൂസിയം ഉണ്ട്, ആ മ്യൂസിയത്തിൽ ഞാൻ ആജിമാരെ കയറ്റിയപ്പോൾ ഞാനിത് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. അവിടെ ഇങ്ങനെ ഈ ഒരു മരം വച്ചിട്ട് ആ മരത്തിന്റെ ഈ സൈഡിൽ നിന്ന് ഉമ്മാടെ വാപ്പാമാർ നേരെ പോയി മുകളിലേക്ക്, ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം. ഇവിടുന്ന് വാപ്പാടെ വാപ്പാമാർ നേരെ മുകളിലേക്ക് പോയിട്ട് ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം, അടിയിൽ അഷ്റഫുൽ ഖൽക്ക് നബീന റസൂലുല്ലാഹി. ഇതാണ് ഉപ്പുപ്പയാണെന്ന് പറയാൻ കാരണം. ഉമ്മാടെ വാപ്പായും വാപ്പാടെ വാപ്പാമാരും ചെന്ന് മുട്ടുന്ന ഏക നബി ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം. ആ നബിത്തങ്ങളുടെ കുടുംബത്തിനെ ബഹുമാനിക്കാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുകൊണ്ട് സലാത്തിനകത്ത് കമാ ബാറകതാലാ ഇബ്രാഹിം, നബിത്തങ്ങളുടെ കുടുംബത്തിനെ ബഹുമാനിച്ചതേ കണ്ടത്. കുല്ലാസ്വലക്കും അലഹി അജറൻ ഇല്ലാൽ മവദ്ദത്ത് ഫിൽ ഖുർബ. 23 കൊല്ലക്കാലം സൂചി മാറിപ്പോയി. 23 കൊല്ലക്കാലം ദീൻ നടത്താൻ നബിത്തങ്ങളിവിടെ വന്നിട്ട് നബിത്തങ്ങൾക്ക് നിങ്ങളൊരു പ്രതിഫലവും കൊടുക്കണ്ട. ഖുർആൻ പറയാണ് നിങ്ങൾ കൊട്ടാരം പടുത്തു കൊടുക്കണ്ട, ഈന്തപ്പഴത്തോട്ടം കൊടുക്കണ്ട, പെമ്പിള്ളേരെ കൊടുക്കണ്ട, സ്വർണ്ണമല കൊടുക്കണ്ട. നബിത്തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നബിത്തങ്ങളുടെ കുടുംബത്തിനോടുള്ള ബഹുമാനം നിലനിർത്തലാണ്. അതാണ് അത്തയ്യാത്തിനകത്തുനിന്ന്. ഇനി താഴത്തേക്കും കൂടെ എണ്ണിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ പൊന്നോമനയാകുന്ന സയ്യിദത്തുന ബി ഫാത്തിമത്തു സുഹ്ര, മകൻ ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ, ആ രണ്ട് മക്കളുടെ മക്കൾ താഴത്തേക്ക് എണ്ണിയാൽ താഴത്തേക്ക് വന്ന് മുട്ടുന്ന ഏക, അതായത് താഴത്തേക്ക് വന്ന് മുട്ടുന്ന ഏക ബിന്ദുവാണ് ബഹുമാനപ്പെട്ട ഓസല്ലാദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞാൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഉമ്മാടെ വാപ്പാനെ എണ്ണിയാൽ പോയി മുട്ടുന്നത് ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഫാത്തിമത്തു സുഹ്ര. ഔസല്ലാദമിന്റെ വാപ്പാടെ മക്ക വാപ്പാമാരെ എണ്ണിയാൽ പോയി നേരെ മുട്ടുന്നത് ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബിവി ഫാത്തിമത്തു സുഹ്ര. ഇങ്ങനെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ നബിത്തങ്ങളിലേക്ക് ചെന്ന് വാപ്പായും ഉമ്മായും തമ്മിൽ വാപ്പാമാര് മുട്ടുന്ന ഏക വ്യക്തിയാണ് ഓസല്ലാദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു. താഴത്തേക്ക് എണ്ണുമ്പോൾ കുടുംബം, മോളിലേക്ക് എണ്ണുമ്പോൾ കുടുംബം, മോളിലേക്കുള്ള കുടുംബം മുട്ടുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം,
താഴേക്കുള്ള കുടുംബം എണ്ണുമ്പോൾ മുട്ടുന്നത് സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. ഇതാണ് ജീലാനി അനുസ്മരണത്തിന്റെ ആകത്തുക. ഞാൻ എന്നോട് ഒരാൾ പറയാണ് വാമശീലാനി നിങ്ങളൊരു സിഗരറ്റ് വലിക്കുക, അപ്പൊ ഞാൻ എന്ത് മറുപടി പറയും? പൊന്നാർ റസൂലുള്ളാഹിക്ക് പൊരുത്തില്ലാത്ത പണി നിങ്ങൾ എന്നോട് പറയരുത്, ഞാൻ ചെയ്യില്ല, ഞാൻ അങ്ങനെയല്ലേ പറയുള്ളൂ. ആ സ്ഥാനം തീരിക്കുന്ന സയ്യിദ് തങ്ങളിപ്പോ അവരുകളോട് നിങ്ങൾ പറയാണ് തങ്ങളെ ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സിഗരറ്റാണ്, അതുകൊണ്ട് തങ്ങൾ ഇത് ഒരെണ്ണം വലിക്കണം. തങ്ങളിപ്പോ പറയണം മറുപടി എന്താണെന്നറിയോ? എന്റെ വല്യപ്പാക്ക് പൊരുത്തില്ലാത്തത് ഞാൻ ചെയ്യില്ല. രണ്ട് നിധികൾ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു, ഒന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ്, മറ്റൊന്ന് ഇതാണ് എന്റെ അഹ്ലു ബൈത്താണ്. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ഇന്ന മസല അഹ്ലു ബൈത്തി കമസലി സഫീനത്തി നൂഹിൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. നൂഹ് നബിയുടെ കപ്പൽ പോണിയാണ് എന്റെ അഹ്ലു ബൈത്ത്. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ആരാദരിക്കുന്നു അവർ രക്ഷപ്പെടും. ആരാണ് ആ കപ്പലിനെ അവഗണിക്കുന്നത്? അവർ പരാജയപ്പെടും. അതാണ് ജീലാനി അനുസ്മരണം. സഹോദരിമാരെ, പൊന്നോമന മോനെ കത്തിക്കാളുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞ് പൊന്നാർ റസൂലുള്ളാഹി തങ്ങളുടെ മഹബ്ബത്ത് നിലനിർത്തിയ വനിതയാണ്. അങ്ങ് മുകളിലേക്ക് പോകണ്ട, സഹാബിയത്തിലേക്ക് പോകണ്ട, ഇങ്ങോട്ട് താഴ്ത്തേക്ക് ഇറങ്ങിയാൽ 1498 സ്പെയിനിന്റെ ഭരണാധികാരിയായിരുന്ന ഫെർഡിനന്റ് എന്ന് പറയുന്ന ധിക്കാരിയായ ഭരണാധികാരി, ഷെഫിയ എന്ന് പറയുന്ന 21 വയസ്സുകാരിയായ ചെറുപ്പക്കാരിയെ സ്വന്തം മോനെ തീക്കുണ്ടാരത്തിലേക്ക് സ്വന്തം കൈകൊണ്ട് വലിച്ചെറിഞ്ഞു. ഹുബ്ബുൻ നബി എടുത്തു നോക്കിയാൽ എത്രയുണ്ടെന്ന്. ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ പോയത് കിടക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടല്ല, കെട്ടിക്കാത്ത പെണ്ണാണെങ്കിൽ കാമുകന്റെ പുറമെ ചാടിയതല്ല പോയത്. രാത്രിയുടെ അന്ത്യയാമത്തിൽ മക്കയിലെ അമവി കുടുംബത്തിലെ ഉഖ്ബത്ത് എന്ന് പറയുന്ന മുശ്രിക്കിന്റെ നേതാക്കളിൽപ്പെട്ട വലിയ മനുഷ്യൻ, അയാളുടെ പൊന്നോമനയാകുന്ന ഒറ്റപ്പൂരാടി എന്ന് പറയുന്ന പുത്രി, ബഹുമാനപ്പെട്ട ഉമ്മു കുൽസും, ആരോഗ്യമുള്ള ദൃഢഗാത്രരായ ആംഗളമാർ. പക്ഷെ ആ വീട്ടിൽ ഇറങ്ങിയില്ലേ സഹോദരിമാരെ? 400-ഓളം കിലോമീറ്റർ നിന്ന് യാത്ര, അല്ലാഹുവിൽ തവക്കലാക്കി ഇറങ്ങി, എനിക്ക് എന്റെ റസൂലുള്ളാഹിനെ കാണണം. കാമുകന്റെ അടുത്തേക്കല്ല പോയത്, ഒളിച്ചോടി പോയതല്ല, തൗഹീദിന്റെ വെളിച്ചം അകത്ത് കയറിയപ്പോൾ ആ തൗഹീദ് എനിക്ക് എത്തിച്ചെന്ന പൊന്നാർ നബിത്തങ്ങളെ കാണണം, ആ റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് എത്തണം. ഇദാ ജാഅക്കൽ മുഅ്മിനാത്തു മുഹാജിറാത്തുൻ ഫന്തഹിനൂഹുന്ന അല്ലാഹു അഅലമു ബിഈമാനിഹിന്ന. മഹാനായ ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സന്ദേശവുമായി ഇറങ്ങാൻ കാരണക്കാരി ഈ വനിതാ രക്തത്തിന്റെ യാത്രയാ. സഹോദരിമാരെ, ഇതെല്ലാം എത്രയോ ചരിത്രങ്ങളാ. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുമ്പോ ഇതെല്ലാം പൊന്നാർ നബിത്തങ്ങളിലേക്ക് അടുക്കാനുള്ള വഴികൾ പറഞ്ഞു തരാൻ വേണ്ടി. അല്ലാണ്ട് ഇപ്പൊ ബഹുമാനികളെ ഇതിപ്പോ വല്ല കോൺക്രീറ്റ് പണിയാൻ വല്ലതാണോ? എല്ലാത്തിനേക്കാളും കൂടുതൽ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാനുള്ള മനസ്സ് അള്ളാഹു തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിൽ അല്ലേ, ആകെ പ്രതിസന്ധി അല്ലേ? അതെ. അല്ലാ അല്ലാ, ഈമാനുള്ള നിസ്കാരക്കാരൊക്കെ ഇവിടെ മാറ്റി കറക്റ്റായിട്ട് പള്ളി പരിപാലിക്കാൻ യോഗ്യതയുള്ളവരാരൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ നീക്കി. സർക്കാർ ലോക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡൗൺ പറഞ്ഞില്ല, ലോക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും 6 താഴ്ത്തിട്ടാണ് കൂട്ടിയേക്കണേ ഗേറ്റ്, പള്ളിയുടെ ഗേറ്റ്. ഒരു സ്ഥലത്ത് ഞാൻ നേരിട്ടേണ്ടതാ, നിങ്ങളും കണ്ടിട്ടുണ്ടാവും ആ കാഴ്ചപ്പെടില്ല, അകലത്തിലല്ല. പള്ളിയുടെ മുന്നിൽ മൊത്തം ഈ പച്ച ഷീറ്റിട്ട് മൊത്തം മിനാരം പോലും കാണാതെ കൂടിയ ഭയങ്കര ഐറ്റില്. അപ്പൊ ഞാൻ ഇതും തൊട്ടെങ്ങനെ കാണിച്ചാണ്, അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ആരും അറിയരുത്. നിങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവും, പെരുവഴിയുടെ സൈഡിലാണ് ഈ സംഭവം. ഞാൻ നേരിട്ട് കണ്ടതാ, ഞാൻ ചോദിച്ചു ഇപ്പൊ കമ്മിറ്റിക്കാര് ഏത് അവസ്ഥ, ഇവിടെ ഇങ്ങനെ പള്ളി ഉണ്ടെന്ന് ആരും അറിയരുത്. നോക്കിയാ എവിടെ എത്തി. ഒമന്നമസാജിതെന്നൊക്കെ ഓതുമ്പോ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പള്ളിയിൽ നിഷ്കരിക്കാൻ തന്നെ ആൾക്കാരെ കയറ്റില്ലാത്ത ആൾക്കാർ ദുനിയാവില്ല, അങ്ങനെയുള്ള ഒരു ദുനിയാവിലുണ്ടോ? ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, നേരെ കണ്ണുകൊണ്ടല്ല കാണിച്ചത്. അതുകൊണ്ട് ബഹുമാനികളെ, ഇതിൽ വലിയ പാഠമൊന്നും ഇനി നമുക്ക് ഹയാത്തിൽ കിട്ടാനില്ല. വലിയ പാഠമാണ് തന്നത്. ഇതിനകത്ത് ശ്വാസം മുട്ടി വലിക്കാതെ, വെന്റിലേറ്ററിൽ കിടക്കാതെ, ഈ രോഗത്തിന് അടിമകളാക്കാതെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിയെങ്കിൽ അതിനുള്ള ശുക്രായിട്ട് പൊന്നാർ നിബിത്തങ്ങളിൽ കൂടി അള്ളാഹുവിലേക്ക് എത്തുക. ഇങ്കുന്തും ദുഹിക്കൂറല്ലാ ഫത്തബീവിനി, എത്ര നടക്കുള്ളൂ. അതുകൊണ്ട് എല്ലാ നിലയ്ക്കും പൊന്നാർ ഹബീബ് ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം കബൂലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് അവസാനമായി പ്രത്യേകമായി, സാധാരണ വസിയത്ത് ചെയ്യാറുള്ളതാണ് വസിയത്ത് ചെയ്യുന്നു, നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട ദുആകളിൽ, വില മതിക്കപ്പെടാൻ കഴിയാത്ത ദുആകളിൽ
ഈ സാധുവിനെയും എൻ്റെ കുടുംബാംഗങ്ങളെയും മക്കളെയും ഒക്കെ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വതാല അല്ലാഹുവിൻ്റെ ഭവനത്തിൽ കൂടിയ നമുക്കും ഇതിൻ്റെ ഓരത്ത മദ്രസ ഹാളിൽ കൂടിയ നമ്മുടെ പെങ്ങന്മാർ സഹോദരിമാർക്കും നാളെ ഹബീബിനോടൊപ്പം ഒത്തുകൂടാൻ അല്ലാഹു ഈ ഒത്തുകൂടൽ കാരണമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ പുറത്തിറക്കിയിരിക്കുന്ന ഇന്നത്തെ പൊതുസമൂഹം കാണേണ്ട മറ്റൊരു വീഡിയോ. സാധാരണ ഞങ്ങളെപ്പോലുള്ള അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് പള്ളിയിൽ കയറാനുള്ള ഒരു അവസരം കിട്ടാറില്ല. അഥവാ കിട്ടിയിട്ടുള്ള ഒരവസരം പ്രളയകാലത്താണ്. ആ സമയത്തല്ലാതെ ഇതുപോലെ പള്ളിയിൽ കയറാൻ ഞങ്ങൾക്കൊരവസരം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് മതവിദ്വേഷങ്ങൾ നടക്കുന്ന ഇങ്ങനെ ഒരവസരത്തിൽ ഇവിടെ പള്ളിക്കകത്ത് കയറാനും ഈ പ്രസംഗം കേൾക്കാനും ഒക്കെ കഴിഞ്ഞു. പ്രത്യേകിച്ച് അലിയാർ ഉസ്താദിൻ്റെ പ്രസംഗവും അലിയാർ ഉസ്താദിൻ്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ്സായിരുന്നു. ഞങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് വളരെയധികം പറഞ്ഞു തരികയും മനസ്സിലാക്കി തരികയും ചെയ്തതിൽ പ്രത്യേകം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. അതെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഒന്നിച്ച് ഒരു പള്ളിക്കകത്ത് നാം മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അത് മുസ്ലിമിൻ്റെ ആരാധനാലയത്തിൽ മാത്രമല്ല ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിലും ശരിയായ ഒരു ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ക്രിസ്ത്യാനിയുടെ ഒരു ചർച്ചിലും ശരിയായ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ചർച്ചിലും ഭയപ്പെടേണ്ടതായി ഒന്നുമില്ല, ആളുകൾക്ക് അറിയാൻ അല്ലെങ്കിൽ കാണാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത്. എന്നാലും എന്തോ ഒന്നുള്ളതുപോലെ ആർക്കും അന്യോന്യം കയറാൻ പാടില്ലാത്ത, ഇറങ്ങാൻ പാടില്ലാത്ത, കാണാൻ പാടില്ലാത്ത എന്തൊക്കെയോ നിഗൂഢതകളെ ഉള്ളിലൊളിപ്പിച്ച ഒരു സങ്കേതമായി പള്ളികൾ തെറ്റായ നിലയിൽ ചിത്രീകരിക്കപ്പെടുകയും ചിലപ്പോഴൊക്കെ പറയപ്പെടാറുണ്ട്. ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ ഒരു പദപ്രയോഗമാണല്ലോ ഭീകരത എന്ന്, അല്ലേ? ഭീകരതയുടെ സങ്കേതമാണ്, ആസ്ഥാനമാണ് പള്ളികളുമൊക്കെ പറയപ്പെടുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ എന്താണ് ഈ പള്ളി എന്ന് കാണാനും അതുപോലെ തന്നെ അറിയാനും ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ നന്മയാണ് എന്ന് ഞാൻ മാത്രമല്ല വിചാരിക്കുന്നത്, ഇത് സംഘടിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അങ്ങനെ തോന്നിയതിന്റെ പേരിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ സംഗമം സംഘടിപ്പിക്കാനിടയായത്. വളരെ വ്യത്യസ്തമായ ഇന്നത്തെ പൊതുസമൂഹം ഏറ്റവും കൂടുതൽ കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യേണ്ട ഈ വിഷയമടങ്ങിയ ഈ വീഡിയോ കാണുവാനായി ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്.